ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഇന്നലത്തെ എപ്പിസോഡിൽ സെറീന വീണ്ടും ഒരിക്കൽ കൂടി സേഫ് ആയിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും 4 കൂടുതൽ തവണ ഇമ്മ്യൂണിറ്റി കിട്ടിയ കണ്ടസ്റ്റന്റ് എന്ന റെക്കോർഡ് സെറീനയുടെ കയ്യിൽ ഭദ്രമാണ്. നമുക്കറിയാം ഈ സീസണിലെ ഒരേ ഒരു NRI മലയാളിയാണ് സെറീന. ദുബായിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഇങ്ങനെ വിദേശത്ത് ജനിച്ചു വളർന്ന പലരും പല ഭാഷകളിൽ പല സീസൺസിലും വന്നിട്ടുണ്ട്. അവരുടെ വേർഡിക്റ്റിലൂടെ സെറീനയുടെ വേർഡിക്റ്റ് എന്താവും എന്നാണ് നമ്മൾ പ്രവചിക്കാൻ തോന്നുന്നത്. ഡിസേർവിംഗ് അല്ലാഞ്ഞിട്ട് കൂടി ഒരുപാട് ഇമ്മ്യൂണിറ്റി കിട്ടി ഇപ്പൊ 90 ദിവസങ്ങൾ പിന്നിട്ട് ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ് സെറീന. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഒമർ ലുല്ലു പോയ ആഴ്ച പോയിന്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. അന്നും ഇന്നും ടോട്ടൽ പെർസെന്റേജ് ഓഫ് വോട്ട്സിൽ 3 അല്ലെങ്കിൽ 4% ഒക്കെയാണ് സെറീന മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കോൺസ്റ്റന്റ് ആയിട്ട് ഡേഞ്ചർ സോണിലാണ് എല്ലാ എഡിക്ഷനിലും. എന്നിട്ടും ഫിനാലെ വീക്ക് വരെ എത്തി. അത്രയധികം നെഗറ്റീവ് ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഗെയിമാണ് സെറീന കളിച്ചു വന്നത്. എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല, ക്ലിയർ കട്ട് ആയി തന്നെ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ചിന്തിക്കാം എന്തിന്റെ ബേസിലാണ് സെറീന അവിടെ നിൽക്കുന്നത് എന്ന കാര്യം. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. NRI-കളായിട്ടുള്ളവർക്ക് വേറെ ഭാഷകളിൽ കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. ബിഗ് ബോസ് തമിഴിലെ മുഗൻ റാവു പിന്നെ അതേപോലെ കവിൻ ഇവരുടെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. കവിന്റെ അത്രയും പ്രേക്ഷക പിന്തുണയൊന്നും മുഗൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ കപ്പടിക്കാൻ പുള്ളിയെ സഹായിച്ച ഒരു കാര്യം മലേഷ്യയിൽ ജനിച്ചു വളർന്നു എന്നത് മാത്രമാണ്. കവിനണ്ണൻ വിജയിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചതായിരുന്നു ഭൂരിഭാഗവും. പക്ഷെ ഷോയ്ക്ക് അൺപ്രഡിക്റ്റബിലിറ്റി വരാനും മലേഷ്യയിൽ റീച്ച് കിട്ടാനും മുഗന് കപ്പെടുത്തം കൊടുത്തു, അതേപോലെ പ്രൈസ് മണിയും. ഈ രീതിയിൽ നോക്കുമ്പോൾ എന്ത് നാറിയ കളി കളിച്ചും ഈ സീസണിന്റെ ടൈറ്റില് സെറീന കൊണ്ടുപോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പെർസെന്റേജ് കണക്കിൽ പറയാനാണെങ്കിൽ ഒരു 40% സാധ്യത ഞാൻ കാണുന്നുണ്ട്. നാറിയ കളി എന്ന് തന്നെ പറയാം. തമിഴിലെ ആ ഒരു സീസൺ കണ്ടപ്പോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു കവിൻ. പക്ഷെ പുള്ളി വിജയിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് അല്ലെങ്കിൽ NRIs ബിഗ് ബോസിൽ ഒരു സ്പെഷ്യൽ പരിഗണന കിട്ടാറുണ്ട് പലപ്പോഴും. ഡേഞ്ചർ സോണിൽ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി കൊടുത്ത് ബിഗ് ബോസ് സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അവിടെ പക്ഷേ മുഖിന് സെറീനേക്കാൾ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ മാരാരെ സൈഡാക്കി ഇങ്ങനെ ഒരു അട്ടിമറി ചെയ്താൽ കൊട്ടാരക്കരക്കാരെല്ലാം കൂടി വന്ന് ബിഗ് ബോസിന്റെ സെറ്റിന് തീയിടും. നമുക്ക് നോക്കാം സെറീനെ ഏതറ്റം വരെ സേഫ് ആക്കും ബിഗ് ബോസ് എന്ന. പിന്നെ ബോസിന്റെ കണ്ടസ്റ്റന്റ്സിന്റെ സാന്നിധ്യത്തിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു ജെൻഡർ ബയസ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അവിടെ ഉള്ളപ്പോൾ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്ത്രീകൾ കുറവാണ് എന്ന് പറഞ്ഞ് സെറീനയെ സേഫ് ആക്കാം, പക്ഷെ പുരുഷന്മാർ കുറവാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സെറീനയെ പോലെ പണവും സ്വാധീനവും ഉള്ള ആളുകളെ സേഫ് ആക്കാൻ പറയുന്ന മൊടതൻ ന്യായമാണെങ്കിൽ അത് നല്ലപോലെ ഏഷ്യ എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം top 7 പോയിട്ട് top 10 പോലും നിൽക്കാൻ യോഗ്യത ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് സെറീന. ഒമർ ലുല്ലുവിന്റെ കൂടെ ഡബിൾ എവിക്ഷൻ വന്ന് സെറീന പോയി എന്റെ ഒരു മനസ്സിലാക്കി.